അനുസരിച്ച് ഇന്നും കുറേ ആളുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഭൗതികവാദം ലോകത്തിലെമ്പാടും നശിച്ചു. മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് നേടേണ്ടത് കേവലം ഭക്ഷണം കഴിക്കുകയും അതേപോലെയുള്ള കേവല സുഖങ്ങളിൽ മുഴുകുകയുമല്ല, അതുകൊണ്ട് മാത്രമല്ല ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നത് എന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ പല മതങ്ങളും ഇന്ന് ഭാരതത്തിൻ്റെതായ ചിന്തയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരീശ്വരവാദവും ഭൗതികവാദവും ഒക്കെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. അതിൻ്റെ പല കാരണങ്ങൾ സ്വാഭാവികമായിട്ടും മനുഷ്യനിലുണ്ടാവുന്ന കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളായിട്ടുള്ള ചിന്തകളാണ്. പക്ഷേ ആ കാമക്രോധ ലോഭമോഹാദികളായിരിക്കുന്ന പ്രത്യേകതകൾ, വികാരങ്ങൾ അവന് തന്നെ നാശമാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി മനുഷ്യൻ അതിൽ നിന്ന് അകലാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് മധ്യകാലങ്ങളിൽ ഈ കൊച്ചു കേരളത്തിൽ പോലും നാശാവശിഷ്ടമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണം സംഭവിച്ചത്. നമ്മുടെ തന്നെ ഈ തലമുറയിൽ ഇന്ന് 10-ഉം 70-ഉം വയസ്സുള്ള ആളുകളുടെ കാഴ്ചപ്പാടിൽ തന്നെ അറിയാം, അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് കാട് കയറി കിടന്ന് നശിച്ചിരുന്ന 10,000-ക്കണക്കിന് ക്ഷേത്രങ്ങൾ ഈ കഴിഞ്ഞ 10-ഉം 50-ഉം 70-ഉം വർഷത്തിനിടയിൽ പുനരുദ്ധരിക്കപ്പെട്ടു. അതേപോലെ അനാചാരങ്ങളും ദുരാചാരങ്ങളും പല തരത്തില് ഭാരതീയരെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനതയെ പിടികൂടിയിരുന്നു. പക്ഷെ അന്നൊന്നും ഇന്ന് പറയപ്പെടുന്ന പുരോഗമനവാദികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും മെമ്പർഷിപ്പ് നേടിയിരുന്ന ആളല്ല. ആരും അതിൽ അഭിമാനിക്കുകയും വേണ്ട, ഒരു രാഷ്ട്രീയക്കാരും അഭിമാനിക്കേണ്ട ആവശ്യമില്ല. ചട്ടമ്പി സ്വാമികളാവട്ടെ, ആദിശങ്കരനാവട്ടെ, കറുപ്പനാവട്ടെ, അയ്യങ്കാളിയാവട്ടെ, ഇങ്ങനെ എഴുത്തച്ഛൻ മുതൽ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും തത്വചിന്തയുടെയും മേഖലകളിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു മഹാന്മാരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇച്ഛാനുസാരികളായിട്ട് ജീവിച്ചവരുമല്ല, അവരാരും തന്നെ അതിൻ്റെ പ്രവർത്തകരുമായിരുന്നില്ല. അവിടെ നമ്മൾ വായിച്ചെടുക്കാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഭാരതം സ്വതന്ത്രമായതിന് ശേഷം പോലും ഈ 72 വർഷക്കാലത്തിനിടയ്ക്ക് ഭാരതത്തിൽ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ സാംസ്കാരികമായ രംഗങ്ങളിലും ആചാരപരമായ മേഖലകളിലും അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നതിലും ദുരാചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറ്റി മനുഷ്യർക്ക് അനുകൂലമാക്കി തീർക്കുന്നതിലും രാഷ്ട്രീയത്തിലുപരിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് മാതാ അമൃതാനന്ദമയി കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോഴിക്കോട് വന്നിരിക്കുകയാണ്. ഇന്നും നാളെയും ഒക്കെ അമ്മ അവിടെയുണ്ട്. അമ്മയുടെ അടുത്ത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അവരേത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ അവരുടെ ആചാരങ്ങൾ എന്താണെന്നോ ഒന്നും അമ്മ ചോദിക്കുന്നില്ല. ജന്മം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം അമ്മ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, ഇന്ന വർഗത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ എവിടെയാണ് ഭാരതം അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്? ഭാരതം ഒരിക്കലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പ്രത്യേക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആരെയും വേർതിരിച്ചിട്ടില്ല. ഭാരതത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ കേവലമായ ഒരു വൈകാരികത്വം കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല, വൈചാരികത വേണം, വിചാരം വേണം, ചിന്ത വേണം, ബോധമുണ്ടാവണം. ഉദാഹരണത്തിന് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, നെഹ്റുവിൻ്റെ 2 ഗ്രന്ഥങ്ങൾ പഠിക്കണം നമ്മൾ. ഇത് ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, വീടുകളിൽ നിന്നായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്നായിട്ടും.
നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതുന്നത് നമ്മുടെ പാരമ്പര്യം മനസ്സിലാക്കിയിട്ടാണ്, പഠിച്ചറിയേണ്ടുന്നൊരു ഗ്രന്ഥമാണത്. അതേപോലെ വിശ്വചരിത്ര അവലോകനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതി എല്ലാ രാഷ്ട്രങ്ങളെക്കുറിച്ചുമുള്ള സമഗ്രമായ പഠനം അതിനകത്തുണ്ട്. അതേപോലെ ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പലതും വന്നിരുന്ന, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ചിന്തകളും വന്നിരുന്ന ഒരു പ്രസിദ്ധീകരണം, അതിനകത്ത് പല പ്രാവശ്യങ്ങളിലായിട്ട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അടിവരയിട്ടുകൊണ്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ സുപ്രീം കോടതി, സുപ്രീം കോടതിയുടെ ചുവരുകളിലുള്ള, അതുപോലെ പാർലമെൻറ്റിൻ്റെ ചുവരുകളിലുള്ള ആപ്തവാക്യങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയും ഒക്കെ ചിന്തിക്കുന്ന ചിന്തകളും വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും ചിന്തകളാണ്. സത്യമേവ ജയതേ എന്നാണ് നമ്മുടെ നിയമ ചിന്ത. എപ്പോഴും സത്യം ജയിക്കണം. ഗാന്ധിജിയെ പോലെയുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നതും അതാണ്. സത്യവാക്കായിട്ടുള്ള ഹരിചന്ദ്ര മഹാരാജന്റെ കഥ മനസ്സിലാക്കിയിട്ട് സത്യത്തിലൂടെയും ധർമ്മത്തിലൂടെയും നീങ്ങിയിട്ടുള്ള, അഹിംസയിലൂടെ നീങ്ങിയിട്ടുള്ള ഒരു മഹാനാണ് ഗാന്ധിജി. ആ ഗാന്ധിജി ഉൾക്കൊള്ളുന്ന സമൂഹം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൻ്റെ തത്വങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന ആ ചിന്ത ഉപനിഷത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത്. മുണ്ഡകോപനിഷത്തിലെ കാഴ്ചപ്പാടാണത്. അതേപോലെ കേരളത്തിനും അകത്തും പുറത്തുമുള്ള ധാരാളം സർവകലാശാലകൾ, ഇതൊക്കെ പഠിച്ചറിയാൻ വേണ്ടിയിട്ട് യുവാക്കന്മാരോടും യുവതികളോടുമൊക്കെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഓരോ യൂണിവേഴ്സിറ്റികളും തിരഞ്ഞെടുത്തിരിക്കുന്ന ആപ്തവാക്യങ്ങളുണ്ട്. വിദ്യയാ അമൃതമശ്നുതേ എന്ന് പറഞ്ഞ് ഗാന്ധി യൂണിവേഴ്സിറ്റി, നിർമ്മാണ കർമ്മണാശ്രി എന്ന് പറഞ്ഞ് കോഴിക്കോട് സർവകലാശാല, ഇങ്ങനെ പല സർവകലാശാലകളുടെ ആപ്തവാക്യങ്ങളൊക്കെ വേദങ്ങളിലുള്ളതാണ്. വൈദികമായിട്ടുള്ള വാക്യങ്ങൾ മാത്രമേ നമുക്ക് നല്ലതായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എവിടെ നോക്കിയാലും ഗാന്ധിജിയുടെ ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൻ്റെ ചുവരെഴുത്ത് വേദവാക്യമാണ്, ഹിന്ദുത്വത്തെക്കുറിച്ചാണ്. ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോകത്തിന് അനുഗുണമായിട്ടുള്ള ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ആ ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനമാണ് ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സങ്കല്പങ്ങളും. പക്ഷേ ഈ ഹിന്ദുത്വത്തെ തകർത്താൽ മാത്രമേ അധികാരത്തിലെത്താൻ സാധിക്കൂ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഹിന്ദുത്വത്തിനെതിരെ വാളോങ്ങിയിട്ടുള്ളത്. പക്ഷെ വാളോങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തകർന്നുപോയി തരിപ്പണമായി പോയിട്ടുണ്ട്. ഒരു തരത്തിലും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തിന് ഭൗതികവാദിയായിരുന്ന കാറൽ മാർക്സ്, മാർക്സിനെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാറൽ മാർക്സിന്റെ ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ ഇൻ 1857 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടാനുണ്ടാവില്ല. ഒന്ന് അന്വേഷിച്ചാൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ആ പുസ്തകം നമ്മൾ വായിക്കുക. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ, ആദ്യത്തെ പ്രിന്റിംഗ്, ആദ്യ പ്രതിയിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 3-4 പേജുകളിലായിട്ട് ഭാരതീയതയെ കുറിച്ച്, ഹിന്ദുത്വത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഭാരതം ഇന്ന് അസ്വതന്ത്രമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരാണല്ലോ ഇവിടെ ഭരിച്ചത്. ഈ അസ്വതന്ത്രമായി നിൽക്കുന്ന ഭാരതത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയുടെ നുകം, ആ നുകം ഹിന്ദുക്കൾ ഇന്നല്ലെങ്കിൽ നാളെ തട്ടിയെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുന്നത് കാണാം. അതിന് കാരണം അവരിലുള്ള സാംസ്കാരികമായ പൈതൃകമാണ്. ആ സാംസ്കാരിക പൈതൃകം നമ്മുടെയെല്ലാം ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമാണ് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം,
ലോകത്തിന്റെ സാംസ്കാരിക കേന്ദ്രം ഭാരതമാണ് എന്ന് കാർൾ മാർക്സ് അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. ആലോചിച്ചു നോക്കുക, മാർക്സ് 21 വർഷം ഗവേഷണം ചെയ്ത് ഡോക്ടറേറ്റിന് ശ്രമിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു കാര്യം അവതരിപ്പിക്കുന്നത്.